നാൽപ്പത്തഞ്ച് വയസ്സും അതിന് മുകളിലും പ്രായമായവർക്കുള്ള കോവിഡ് വാക്സിനേഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായി വീഡിയോ കാണുക വനിതമായി മനസ്സിലായതിനു ശേഷം മാത്രം രജിസ്ട്രേഷൻ തുടങ്ങുക ഫോൺ എടുത്ത് അതിൽ ഗൂഗിൾ ബ്രൗഷർ ഓപ്പൺ ചെയ്യുക ശേഷം അതിൽ നമ്മൾ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ഐ ഡി നമ്മൾ അവിടെ എന്തെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം അതിൽ നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു ഈ സൈറ്റാണ് നമുക്ക് കാണുന്നത് ഈ സൈറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഈ സൈറ്റിൽ താഴെ ഒരു മഞ്ഞ ഈ കാണുന്ന രീതിയിൽ രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ ഒരു പുതിയ ഒരു വിൻഡോ ആണ് കാര്യം ഓപ്പൺ ആയി വരിക അതിൽ ആണ് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഓർക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മൊബൈൽ നമ്പർ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ടാമത് ഒ ടി പി ഒ ടി പി അയച്ചു നമ്മൾ ഇനി ആ ഒ ടി പി വരുന്നത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം ഇനി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി പ്രൂഫായിട്ട് ഏതെങ്കിലും ഒന്ന് കൊടുക്കണം ഫോട്ടോ ഐ ഡി പ്രൂഫായിട്ട് ഏതെങ്കിലും ഒന്ന് കൊടുക്കണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള വോട്ടർ ഐ ഡി ആണ് അതിൻ്റെ രണ്ടാമത്തെ ലേയിൽ വോട്ടർ ഐ ഡി നമ്പറും നമ്മളുടെ പേര് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ലേയിൽ വോട്ടർ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം വോട്ടർ ഐ ഡി നമ്പർ നമ്മൾ അവിടെ എന്ത് ചെയ്യുക നമ്മൾ ഐ ഡിയിൽ നോക്കിയിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്യാം ശേഷം വോട്ടർ ഐ ഡിയിൽ എങ്ങനെയാണോ നമ്മളുടെ പേര് വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ ടൈപ്പ് ചെയ്യുക നമ്മളുടെ ജെൻഡർ ആണാണോ പെണ്ണാണോ എന്നുള്ള നമ്മളത് സെല ടിക്കിട്ടതിന് ശേഷം താഴെയുള്ള ലൈനിൽ നമ്മൾ ജനന വർഷം നമ്മളോട് ടൈപ്പ് ചെയ്ത് ശേഷം രജിസ്ട്രേഷൻ കൊടുക്കാം രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഈ കാണുന്ന രീതിയിൽ ഒരു മെസ്സേജ് വരും അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു പക്ഷേ എന്ന് എവിടെ നിന്ന് എപ്പോൾ എന്നുള്ള സമയമൊന്നും നമുക്ക് ഇതുവരെ ഇതിൽ ലഭിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് നവ് എന്ന ഷെഡ്യൂൾ നോ എന്ന് പറഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു ആയി വരും അവിടെ വന്നിരിക്കുക നമ്മളെ ഇവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക ഉടനെ തന്നെ നമുക്ക് നമുക്കെന്തെയ്യും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കും പക്ഷേ ഈ പിൻകോഡ് പരിധിയിൽ അപ്പോയിൻമെൻറ്റ് ഏരിയകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നോട്ട് അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റോടെ കാണിക്കാത്തത് അപ്പോൾ എന്ത് ചെയ്യുക സെർച്ച് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് അതേ മതി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തു ഞാൻ മലപ്പുറത്ത് മലപ്പുറം സെലക്ട് ചെയ്തു മലപ്പുറം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലുള്ള എവിടെയാണൊക്കെയാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങളുള്ളത് എന്ന് നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ എവിടെയൊക്കെയുണ്ട് ആയിട്ടുള്ളത് അതിൽ നീല അടയാളത്തിൽ പെയ്ഡ് ചെയ്തിട്ട് നമുക്ക് വാക്സിൻ ചെയ്യേണ്ട കേന്ദ്രങ്ങളും കാണിക്കുന്നുണ്ട് വാക്സിനേഷൻ കേന്ദ്രങ്ങളും അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഏതാ ഏതാണ് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ഏതാണോ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എടുക്കുക ഞാൻ പെരുമണ്ണ ക്ലാരിയുണ്ട് പെരുമണ്ണക്കാരി സെലക്ട് ചെയ്യാം ഞാൻ കാണിച്ചു ഇരുപത്തിനാലാം തീയതി അപ്പോൾ പെരുമണ്ണക്കാരി ഞാൻ സെലക്ട് ചെയ്തു പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം ഏത് സമയത്താണ് ഇന്ന് ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയാണോ ആണോ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണോ ആണോ ഏത് സമയമാണ് നമുക്ക് വേണ്ടത് എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം ടൈം വരെ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കാം പിന്നീട് കൺഫേം കൺഫേം കൊടുക്കാം അവിടെ നമ്മുടെ അപ്പോയിൻമെൻറ്റും ആയി പൂർത്തിയായി മുകളിൽ കാണുന്ന ഇതിൽ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ചിഹ്നവും കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് കിട്ടും ഇതുപോലെ നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ടാകും ഈ സ്ലിപ്പ് പ്രിൻ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് ദിവസം നമ്മൾ വാക്സിൻ ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ കരുതുക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ കൈമാറുക മറ്റൊരു ആശ്രയം വേണ്ടാതെ നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല ഉപകാരപ്രദമായ വീഡിയോസും മറ്റു ഇൻഫർമേഷനുകളും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ് വീഡിയോ അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമാൻ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നും കൂടി അറിയിക്കാനുള്ളത് സർക്കാരും ആരോഗ്യവകുപ്പും അറിയിക്കുന്ന നിർദ്ദേശിക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോവുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും കൽപ്പിക്കുന്നതും നമുക്ക് നല്ല വരട്ടെ എന്ന് ആശംസിക്കുന്നു